ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അമൃത. ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടൈം ആൻഡ് വർക്ക് അഥവാ സമയവും ജോലിയും എന്ന ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ LDC LGS മെയിൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ക്ലാസ് കാണുക. പിന്നെ LDC LGSൻ്റെ പഴയ സിലബസും അതുപോലെ തന്നെ പ്ലസ് ടു ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസും വെച്ചിട്ടാണ് നമ്മൾ മാത്സ് ചെയ്യുന്നത്. ഏകദേശം ആ ഒരു സിലബസിൽ തന്നെ ആയിരിക്കും LDC LGS മെയിൻസ് എക്സാമിന് സിലബസ് വരുന്നത്. അപ്പോൾ 10th ലെവൽ പ്രിലിമിനറി എക്സാമിനും ഇതിനും കോമൺ ആയിട്ട് വരുന്ന ക്ലാസ്സുകളെല്ലാം 10th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ സ്പെഷ്യൽ ക്ലാസ് എന്നുള്ള രീതിയിൽ കൊടുത്തതുകൊണ്ട് അതൊഴിച്ചുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം, അതായത് മുന്നേ ചെയ്തിട്ടുള്ള പ്രിലിമിനറിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളെല്ലാം LDC LGS മെയിൻസ് ക്ലാസ് എന്ന പ്ലേലിസ്റ്റിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കാണേണ്ടവർ കാണുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് പോകല്ല ചെയ്യുന്നത്. ഈ വർക്ക് ആൻഡ് ടൈം അല്ലെങ്കിൽ സമയവും ജോലിയും എന്ന ടോപ്പിക്ക് പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ അതാണ് ആദ്യം പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ടോപ്പിക്ക് പഠിക്കുന്നവരാണെങ്കിൽ ഇത് തീർച്ചയായും ശ്രദ്ധിച്ച് കേൾക്കുക. അതിനുശേഷം ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യൻസിലൊക്കെ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ പറയുന്നില്ല. അതിൻ്റെ ബേസിക് ആയിട്ട് ഉള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത് അറിയുന്നവരാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്താൽ മതി. അപ്പോൾ പറയാൻ പോകുന്ന ഇതാണ്. അതായത് നമുക്കറിയാം, ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എഫിഷ്യൻസി ഇൻ ടു ടൈമാണ്. അതായത് ഒരു ജോലി എന്ന് പറയുന്നത്, അത് ഏത് ജോലിയാണെങ്കിലും, ആ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ എഫിഷ്യൻസി, അതായത് അവർക്ക് അത് ആ ജോലി ചെയ്യാനുള്ള കഴിവ്, അതിൻ്റെ കൂടെ സമയവും കൂടി ചേർന്നതാണ് നമ്മുടെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. നമുക്ക് എത്ര എഫിഷ്യൻസി ഉണ്ടോ അത് എത്ര സമയം കൊണ്ട് ചെയ്തു തീർക്കുന്നു, അപ്പോൾ അത്രയും സമയം കൊണ്ട് ആ ടോട്ടൽ വർക്കായി. അതാണ് നമ്മൾ ഒരു വർക്ക് എന്ന് നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എഫിഷ്യൻസിയും ടൈമും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇക്വേഷനൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇക്വേഷൻ യൂസ് ചെയ്യാതെയാണ് നമ്മൾ പ്രോബ്ലംസ് ഒക്കെ, ഇതിലെ എല്ലാ പ്രോബ്ലംസും ചെയ്യാൻ പോകുന്നത്. മാക്സിമം ഇതിൽ നിന്ന് വരാവുന്ന എല്ലാ ടൈപ്പും ഞാൻ പറയാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ടെക്നിക്ക് ഉപയോഗിക്കാൻ വേണ്ടി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ഇവിടെ പറയാം. അതായത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ആദ്യം പറയുന്നത്. ഇതിൽ വരുന്ന ക്വസ്റ്റ്യനിൽ ഒരു ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, അതായത് എ എന്നൊരാൾ 8 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കി, ബി എന്നൊരാൾ, അതായത് മറ്റൊരാൾ ബി എന്നാണ് പേര്, 6 ദിവസം കൊണ്ട് അതേ ജോലി പൂർത്തിയാക്കി. എ എന്നൊരാൾ ഒരു ജോലി പൂർത്തിയാക്കാൻ 8 ദിവസം എടുത്തു, ബി എന്നൊരാൾ ആ ജോലി പൂർത്തിയാക്കാൻ 6 ദിവസം എടുത്തു. ഇവിടെ 8 എന്ന് പറയുന്ന എന്താണ്, ആ ഒരു ജോലി അത് എന്താണെങ്കിലും ആ വർക്ക് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് എ എടുത്ത സമയമാണ്. 6 എന്ന് പറയുന്നത് എത്രയാണ്, 6 ദിവസം എന്ന് പറയുന്നത് ബി ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ദിവസമാണ്. അപ്പോൾ ഇത്രയും ദിവസം എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം, എ 8 ദിവസവും ബി 6 ദിവസവുമാണ്. അപ്പോൾ ബി എയെക്കാളും 2 ദിവസം കുറവാണ് എടുക്കുന്നത്. അപ്പോൾ ബിക്ക് എയെക്കാളും എഫിഷ്യൻസി കൂടുതലാണ്, ബിക്ക് എയെക്കാളും എഫിഷ്യൻസി കൂടുതലാണ്, അത് മനസ്സിലാക്കുക. ഈ 8, 6 എന്ന് പറയുന്നത് അവർ ഉപയോഗിക്കുന്ന സമയമാണ്. ഒരാളുടേത് കൂടുതലാണ്, ഒരാളുടേത് കുറവാണ്. അപ്പോൾ എഫിഷ്യൻസി, ടൈം കൂടുമ്പോൾ എഫിഷ്യൻസി കുറയും, എഫിഷ്യൻസി കുറവായിരിക്കും. ടൈം കൂടുമ്പോൾ എഫിഷ്യൻസി കുറയും. അപ്പോൾ ഇതെന്താണ്, അവർ ഉപയോഗിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോബ്ലംസിലൊക്കെ ഈ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ഇവർ എത്ര ദിവസം അല്ലെങ്കിൽ എത്ര മണിക്കൂർ അല്ലെങ്കിൽ എത്ര മിനിറ്റ്, ഏത് യൂണിറ്റ് ആയിക്കോട്ടെ, എത്ര സമയമാണോ അവരെടുക്കുന്നത് അതിൻ്റെ LCM ആണ് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇതിലെ ഏത് പ്രോബ്ലവും ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്നതായിരിക്കും പറയുന്നത്. അപ്പോൾ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് അവരെടുക്കുന്ന സമയത്തിൻ്റെ, അത് മിനിറ്റിലാവാം, മണിക്കൂറിലാവാം, ദിവസത്തിലാവാം, അങ്ങനെ ഏത് യൂണിറ്റിൽ വേണമെങ്കിലും ആവാം. അപ്പോൾ അതിൻ്റെ LCM ആയിരിക്കും ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ LCM കണ്ടുപിടിച്ചിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ LCM എന്താണെന്ന് അറിയാത്തവർ ആദ്യം LCM എന്താണെന്ന് പഠിക്കണം. അതിനുശേഷം മാത്രം ചെയ്യാം. അപ്പോൾ LCMൻ്റെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട് അത് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം ചെയ്യണം. അല്ലെങ്കിൽ LCM അറിയാത്തവർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അതുമാത്രമല്ല, വളരെ ടഫായിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല, ചെറിയ ചെറിയ സംഖ്യകൾ വെച്ചിട്ടേ വരുള്ളൂ. അപ്പോൾ കുറേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എ 8 ദിവസം കൊണ്ടൊരു ജോലി പൂർത്തിയാക്കി, ബി 6 ദിവസം കൊണ്ടൊരു ജോലി പൂർത്തിയാക്കി എന്ന് പറയുമ്പോൾ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 8ൻ്റെയും 6ൻ്റെയും LCM ആണ്. അപ്പോൾ ചെറിയ സംഖ്യ ആയതുകൊണ്ട് വലിയ സംഖ്യ എടുത്തിട്ട് അതിൻ്റെ മൾട്ടിപ്പിള്, രണ്ടിൻ്റെയും കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിള് കിട്ടുന്നത് നോക്കിയാൽ മതി. അപ്പോൾ 8ൻ്റെ ആദ്യത്തെ മൾട്ടിപ്പിള് 8 ആണ്, അത് 6ൻ്റെ മൾട്ടിപ്പിൾ അല്ലാത്തതുകൊണ്ട് അത് LCM വരില്ല. രണ്ടാമത്തത് 16, 8 2
പതിനാറ് അതുമല്ല 8 3 24 24 ആറിൻ്റെയും മൾട്ടിപ്പിളാണ് 4 8 അപ്പോൾ ഇവിടെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 24 വർക്കിന് നമ്മൾ യൂണിറ്റ് ഒന്നും പറയില്ല. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 24. ഇനി പറയാൻ പോകുന്ന ശ്രദ്ധിക്കുക, വർക്ക് എന്ന് പറയുന്നത് എഫിഷ്യൻസി ഇൻറ്റു ടൈമാണ് എന്ന് നമ്മൾ പഠിച്ചു. ഇത് ബൈ ഹാർട്ട് ഒന്നും വേണ്ട, നമ്മൾ കുറേ പ്രോബ്ലം ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കി വെച്ചാൽ മതി, ചെയ്ത് ചെയ്ത് ആകുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതെന്താണ് സമയം, ടൈമാണ് ടി, ഇതെന്താണ് ടോട്ടൽ വർക്കാണ്, ടൈമും ടോട്ടൽ വർക്കും. അപ്പോൾ വർക്കിനെ വർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എഫിഷ്യൻസി ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എഫിഷ്യൻസി കിട്ടാൻ വർക്കിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക് 24, ഇതാണ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ എഫിഷ്യൻസി കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം, ഈ ടോട്ടൽ വർക്കിനെ ഇവരുടെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 24 × 8, അതായത് 3. ബിയുടെ എഫിഷ്യൻസി 24 × 6 = 4. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, വർക്കെന്ന് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എഫിഷ്യൻസി ഗുണിക്കണം സമയമാണ്, എഫിഷ്യൻസി അവരുടെ കാര്യക്ഷമത ഗുണിക്കണം സമയമാണ്. അപ്പോൾ നമുക്ക് അവർ ചെയ്യാനെടുത്ത സമയവും അതുപോലെ സമയം കിട്ടിയാൽ അതിൽ നിന്നും അതിൻ്റെ എൽ സി എം വെച്ചിട്ട് നമുക്ക് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാം. എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ ടോട്ടൽ വർക്കിനെ അത് അവരവരുടെ സമയം കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നവർ എന്ത് ചെയ്യുക, ആദ്യം പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇത് ടൈമാണെന്നും ഇത് എഫിഷ്യൻസി ആണെന്നും ഇത് ടോട്ടൽ വർക്കാണെന്നും ഒക്കെ എഴുതുക. പിന്നെ കുറേ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എഴുതേണ്ടി വരില്ല, നമുക്ക് ഓട്ടോമാറ്റിക് നമ്മുടെ മനസ്സിൽ തന്നെ ഇത് ഇന്നതാണെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ, ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എഫിഷ്യൻസി ഇൻറ്റു ടൈമാണ്. അപ്പോൾ നമുക്ക് ഇത്ര സമയം തന്നാൽ അതിൻ്റെ എൽ സി എം കണ്ടാൽ ടോട്ടൽ വർക്ക് കിട്ടും, ടോട്ടൽ വർക്കിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എഫിഷ്യൻസി കിട്ടും. അപ്പോൾ ഇത്രയാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് എ 8 കൊണ്ടൊരു ജോലി പൂർത്തിയാക്കി, ബി 6 കൊണ്ടൊരു ജോലി പൂർത്തിയാക്കി, എയും ബിയും കൂടി ചേർന്ന് ആ ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം എടുക്കും, അതാണ് ചോദ്യം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ അത് എഴുതി, അതിനുശേഷം അതിൻ്റെ എൽ സി എം വെച്ചിട്ട് ടോട്ടൽ വർക്ക് കണ്ടുപിടിച്ചു, അത് ഹരിച്ചിട്ട് എഫിഷ്യൻസിയും കണ്ടുപിടിച്ചു. ഇനി രണ്ടും ചേർന്നിട്ട് എത്ര സമയമെടുക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 24. ടോട്ടൽ വർക്കിനെ അവരുടെ ടോട്ടൽ എഫിഷ്യൻസി കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും, എത്ര സമയമെടുക്കും, ടോട്ടൽ ടൈം എത്രയാണെന്ന് കിട്ടും. അപ്പോൾ എഫിഷ്യൻസി എയുടേത് 3, ബിയുടേത് 4. അപ്പോൾ 3 4 ആകെ എഫിഷ്യൻസി 7. അപ്പോൾ 24/7 24/7. അപ്പോൾ ഇവിടെ ദിവസമാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ 24/7 ദിവസം എടുക്കുന്നതായിരിക്കും ആൻസർ വരുന്നത്. 24/7 ദിവസം, 24/7 എന്ന് ചിലപ്പോൾ ആൻസറിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, മിശ്ര ഭിന്നത്തിലോട്ട് അതായത് മിക്സഡ് ഫ്രാക്ഷനിലോട്ട് മാറ്റണം. അതിനെന്താ ചെയ്യുക, 24 കൊണ്ട് ഹരിച്ചാൽ 7 3 21, 7 4 28, 7 3 21, 3 3 3/7. അപ്പോൾ ഇത്രയും ദിവസം എടുത്താലായിരിക്കും എയും ബിയും കൂടി ചേർന്നിട്ട് ആ ഒരു വർക്ക് പൂർത്തിയാക്കുന്നത്. ഓക്കെ, ഇനിയും പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്, പക്ഷെ അത് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അതിനനുസരിച്ചിട്ട് അപ്പോൾ അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ ചോദ്യം, എ ഒരു ജോലി 20 കൊണ്ടും ബി അതേ ജോലി 30 കൊണ്ടും പൂർത്തിയാക്കുന്നു, രണ്ടു പേരും ചേർന്ന് ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും. അപ്പോൾ നമ്മൾ നേരത്തെ ബേസിക്കായിട്ടുള്ള കാര്യം പറയുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നു, അതേ രീതിയിൽ തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ എ ഒരു ജോലി 20 കൊണ്ടും ബി അതേ ജോലി 30 കൊണ്ട് പൂർത്തിയാക്കുന്നു, രണ്ടുപേരും ചേർന്ന് ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും. അപ്പോൾ എയുടെ സമയം എത്രയാണ്, 20, ബിയുടേത് 30. അപ്പോൾ ഇത് ടൈമാണ്. ഇനി അതിൻ്റെ എൽ സി എം എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, ആകെ ജോലി കിട്ടും. 30 × 20 എൽ സി എം, 30 ആണ് വലുത്. അപ്പോൾ 30 മൾട്ടിപ്പിൾ എടുത്ത് നോക്കാം, 31 30, 20 ഗുണിതമല്ല, 32 60, 62 ഗുണിതമാണ്. അപ്പോൾ 60 ഇതിൻ്റെ എൽ സി എം അല്ലെങ്കിൽ ടോട്ടൽ വർക്ക്. ഇനി എന്താണ്, 60 × 20 കൊണ്ട് ഹരിച്ചാൽ എയുടെ എഫിഷ്യൻസി കിട്ടും 3, 60 × 30 കൊണ്ട് ഹരിച്ചാൽ ബിയുടെ എഫിഷ്യൻസി കിട്ടും എത്രയാണ്, 2. അപ്പോൾ എഫിഷ്യൻസി കിട്ടി. ഇനി എന്താ വേണ്ടത്, ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും, ആകെ വർക്ക് 60, ആകെ എഫിഷ്യൻസി എത്രയാണ്, 5. അപ്പോൾ വർക്കിന് എഫിഷ്യൻസി കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടി, നമ്മുടെ സമയം കിട്ടി, എത്ര ദിവസം കൊണ്ട് തീർക്കും, 12 കൊണ്ട്. അപ്പോൾ ഇതായിരിക്കും ഇവിടുത്തെ ആൻസർ. എളുപ്പത്തിൽ കിട്ടിയില്ല, ഇക്വേഷൻ ഒന്നും പഠിക്കണ്ട, ആദ്യം എന്ത് ചെയ്യുക, എത്ര ദിവസമാണോ അത് എഴുതുക, അതിൻ്റെ എൽ സി എം കണ്ടുപിടിച്ച് ടോട്ടൽ വർക്ക് കിട്ടും, അതിനെ സമയം കൊണ്ട് ഹരിച്ചാൽ അതിൻ്റെ എഫിഷ്യൻസി കിട്ടും, ആകെ എഫിഷ്യൻസി കാണാം, ആകെ വർക്കിനെ ആകെ എഫിഷ്യൻസി കൊണ്ട് ഹരിച്ചാൽ ആൻസർ കിട്ടും. 12 കൊണ്ടായിരിക്കും ആ ജോലി രണ്ടുപേരും ചേർന്ന് പൂർത്തിയാക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ തന്നെ രണ്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ക്വസ്റ്റ്യൻസ് കൂടി തരാം. അപ്പോൾ ഇവിടെ 20 പകരം 10, 30 പകരം 15, 20 പകരം 10, 30 പകരം 15 ആണെങ്കിൽ ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര സമയം എടുക്കുന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, 3 പേരുണ്ട്, എയും ബിയും സിയും ഉണ്ട്.
അപ്പോൾ എക്ക് ആ ഒരു ജോലി പൂർത്തിയാക്കാൻ 30 ദിവസം വേണം, ബിക്കാണെങ്കിൽ 15 ദിവസം വേണം, സിക്കാണെങ്കിൽ 10 ദിവസം വേണം. അങ്ങനെയാണെങ്കിൽ എയും ബിയും സിയും കൂടി ആ ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം എടുക്കും? ഇതെന്ന് പറയുന്നത് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇത് തന്നെ ക്വസ്റ്റ്യൻ, 20ന് പകരം 10, 30ന് പകരം 15. അപ്പോൾ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കണം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, എ ഒരു ജോലി പൂർത്തിയാക്കാൻ 30 ദിവസം എടുത്തു, ബി അതേ ജോലി പൂർത്തിയാക്കാൻ 15 ദിവസവും, സി 10 ദിവസവും എടുത്തു. അങ്ങനെയാണെങ്കിൽ മൂന്ന് പേരും ചേർന്ന് എത്ര ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കും? അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ചെയ്തിട്ട് ആൻസർ കമൻ്റ് ചെയ്യുക. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, എയും ബിയും കൂടി ഒരു ജോലി 12 ദിവസം കൊണ്ട് തീർക്കും. അതേ ജോലി ബിയും സിയും കൂടി 8 ദിവസം കൊണ്ടും എയും സിയും കൂടി 6 ദിവസം കൊണ്ടും തീർക്കും. അങ്ങനെയെങ്കിൽ അതിൽ ഒന്നാമത്തെ ചോദ്യമാണ് മൂന്ന് പേരും കൂടി ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും? രണ്ടാമത്തത് ഓരോരുത്തരും ഒറ്റയ്ക്ക് ജോലി പൂർത്തിയാക്കാൻ എത്ര സമയമെടുക്കും? അപ്പോൾ നമ്മൾ എക്സാമിന് വരുന്ന സമയത്ത് ഇതിൽ ഏതെങ്കിലും ഒരു ചോദ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഞാൻ രണ്ട് ചോദ്യം കൂടി ഉൾപ്പെടുത്തിയതാണ്. അപ്പോൾ നമുക്ക് രണ്ടും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാം. അപ്പോൾ ചോദ്യം ഇതാണ്, എയും ബിയും കൂടി ഒരു ജോലി 12 ദിവസം കൊണ്ട് തീർക്കും. അതായത് എയും ബിയും ചേർന്ന് എന്നുള്ളത് നമുക്ക് A+B എന്ന് എടുക്കാം. അപ്പോൾ എയും ബിയും കൂടി ഒരു ജോലി 12 ദിവസം കൊണ്ട് തീർക്കും. അതേ ജോലി ബിയും സിയും കൂടി 8 ദിവസം കൊണ്ടും. അപ്പോൾ B+C ആണെങ്കിൽ 8 ദിവസം എടുക്കും, എയും സിയും കൂടി 6 ദിവസം. അപ്പോൾ A+C ആണെങ്കിൽ എത്ര വരും? 6 ദിവസം എടുക്കും. അങ്ങനെയെങ്കിൽ മൂന്ന് പേരും കൂടി ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും? അപ്പോൾ എയും ബിയും സിയും കൂടി ചേർന്നിട്ട് എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ എയും ബിയും ചേർന്ന് 12, ബിയും സിയും ചേർന്ന് 8, എയും സിയും ചേർന്ന് 6. ഇവിടെ നമുക്ക് ഓരോ രണ്ട് ആൾക്കാരും ചേർന്നിട്ട് എത്ര ദിവസം കൊണ്ടാണ് ആ ജോലി തീർക്കുന്നുള്ളത് കിട്ടി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ LCM എടുത്താൽ നമുക്ക് ടോട്ടൽ വർക്ക് കിട്ടും. അപ്പോൾ ആദ്യം നമുക്കത് കണ്ടുപിടിക്കാം. ഇതിൻ്റെ LCM 6 ഉം 12 ഉം. അപ്പോൾ നമുക്ക് 12 ഗുണിതം വെച്ചിട്ട് ഇതിൻ്റെ LCM കണ്ടുപിടിക്കാം. ചെറിയ സംഖ്യയല്ലേ, അപ്പോൾ LCM അറിയാത്തവരാണെങ്കിൽ അത് പഠിച്ചതിന് ശേഷം ചെയ്യുക. അപ്പോൾ 12 ആദ്യത്തെ മൾട്ടിപ്പിൾ 12, രണ്ടാമത്തെ മൾട്ടിപ്പിൾ 24. 24 എന്ന് പറയുന്നത് 12 ഗുണിതമാണ്, 8 ഗുണിതമാണ്, 6 ഗുണിതമാണ്. അപ്പോൾ ഇതിൻ്റെ LCM 24 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ടോട്ടൽ വർക്ക് അല്ലെങ്കിൽ LCM എന്ന് പറയുന്നത് എത്രയാണ്? 24. ഓക്കെ, ഇനി നമുക്ക് എയുടെയും ബിയുടെയും എഫിഷ്യൻസി കിട്ടാൻ ഈ ടോട്ടൽ വർക്കിനെ ഈ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അങ്ങനെ ഓരോന്നിൻ്റെയും ചേർന്നുള്ള എഫിഷ്യൻസി കിട്ടും. അപ്പോൾ എയുടെയും ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 24 കൊണ്ട് ഹരിക്കുക. അപ്പോൾ ഇവിടെ കിട്ടാൻ പോകുന്നത് എഫിഷ്യൻസിയാണ്. അപ്പോൾ ഇവിടെ 2 കിട്ടും, 24 ഹരിക്കണം 8, 3 കിട്ടും, 24 ഹരിക്കണം 6, 4 കിട്ടും. അപ്പോൾ എയും സിയും കൂടി ചേർന്നിട്ടുള്ള എഫിഷ്യൻസി 4, ബിയുടെയും സിയുടെയും ചേർന്നിട്ടുള്ളത് 3, എയുടെയും ബിയുടെയും ചേർന്നിട്ടുള്ളത് 2. ഓക്കെ, അപ്പോൾ നമ്മളിതെല്ലാം ചേർത്തു എന്ന് വിചാരിച്ചോ. അതായത് എയുടെയും ബിയുടെയും ചേർത്തിട്ടുള്ളത് 2, അങ്ങനെ എല്ലാത്തിൻ്റെയും ചേർത്താൽ എത്ര വരിക? എയുടെയും ബിയുടെയും സിയും കൂടെ 1 വരും, എയും ബിയും സിയും കൂടെ 1 വരും. അതായത് 2 തവണ എയും ബിയും സിയും കൂടി ചേർന്നിട്ടുള്ള എഫിഷ്യൻസിയാണ് കിട്ടുന്നത്. അതായത് ഈ 3 നമ്പറും കൂടി കൂട്ടിയാൽ, ഇത് 3 എണ്ണത്തിൻ്റെയും രണ്ടു വീതം ആൾക്കാരുടെ പേയേഴ്സിൻ്റെ എഫിഷ്യൻസിയാണ്. അപ്പോൾ ഇതാകെ ചേർത്താൽ നമുക്ക് 2 തവണ എയും ബിയും സിയും ചേർന്നിട്ടുള്ള എഫിഷ്യൻസിയാണ് കിട്ടുന്നത്. അപ്പോൾ 2 തവണ എയും ബിയും സിയും ചേർന്നിട്ടുള്ള എഫിഷ്യൻസി എന്ന് പറയുന്നത് 2, 3, 5, 4, 9 ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എയും ബിയും സിയും ചേർന്നിട്ട് എത്ര ദിവസം കൊണ്ട്, അതായത് എയും ബിയും സിയും ചേർന്നിട്ടുള്ള ടൈം, അത് പൂർത്തിയാക്കാനുള്ള സമയമാണ്. അപ്പോൾ ആകെ എയും ബിയും സിയും ചേർന്ന് ചെയ്യുന്ന ജോലി കിട്ടണം, അതുപോലെ അവരുടെ ആകെ എഫിഷ്യൻസിയും കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രയാണ് ആകെ എടുക്കുന്ന ദിവസം എന്ന് അറിയാം. ടോട്ടൽ വർക്ക് നമുക്ക് ഇവിടെ കിട്ടി. ഇനി ആകെ എന്താ വേണ്ടത്? എഫിഷ്യൻസി ഓഫ് ABC, എയും ബിയും സിയും ചേർന്നിട്ടുള്ള എഫിഷ്യൻസി കിട്ടണം. എയും ബിയും സിയും ചേർന്നിട്ടുള്ള എഫിഷ്യൻസി ഇങ്ങനെ ഇവിടെ എഴുതിയിരിക്കുന്നത് എയും ബിയും സിയും ചേർന്നിട്ടുള്ള ടൈം, ഇവിടെ എഴുതിയിരിക്കുന്നത് എയും ബിയും സിയും ചേർന്നിട്ടുള്ള എഫിഷ്യൻസി. അപ്പോൾ നമ്മളെടുത്ത് ഇത് ചേർത്താൽ എത്രയുണ്ട്? 2, 3, 5, 4, 9 എന്ന് പറയുന്നത് എയും ബിയും സിയും 1 തവണയും എയും ബിയും സിയും 2 തവണ. അപ്പോൾ 2 തവണ അവരുടെ എഫിഷ്യൻസിയാണ് 9 എന്ന് പറയുന്നത്. അപ്പോൾ 1 തവണയാക്കാൻ വേണ്ടി തന്നെ 2 കൊണ്ട് ഹരിച്ചാൽ മതി. 9/2 ആണ് അപ്പോൾ എയും ബിയും സിയും ചേർന്നിട്ടുള്ള എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ആകെ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ടോട്ടൽ വർക്കായിട്ടുള്ള 24 ഹരിക്കണം അവരുടെ എഫിഷ്യൻസി ആയിട്ടുള്ള 9/2 ആണ്. അപ്പോൾ 24 ഹരിക്കണം 9/2 എങ്ങനെ ചെയ്യുക? 24 × 2/9 ഡിവൈഡ് ചെയ്താൽ, ഇതിനെ 3 കൊണ്ട് ചുരുക്കിയാൽ 3×8=24, 3×3=9. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 8×2=16/3. അപ്പോൾ എത്ര ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കുന്നത്? 16/3 ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കുന്നത്. അപ്പോൾ ഉത്തരം കിട്ടി 16/3 ദിവസം. അതായത് 3 പേരും കൂടി ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും ചോദിച്ചാൽ 16/3 ദിവസം. അപ്പോൾ ഫ്രാക്ഷൻ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ദിവസം ഫ്രാക്ഷനിൽ വരില്ല എന്ന്. പക്ഷേ ഈ ക്വസ്റ്റ്യൻസിലൊക്കെ ഫ്രാക്ഷൻസ് ആയിട്ടും ആൻസർ വരാം. അതുകൊണ്ട് ശരിയായ ഒരു നമ്പർ മാത്രമേ വരുള്ളൂ എന്ന് വിചാരിക്കാൻ പാടില്ല. ഫ്രാക്ഷൻസിലും നമ്പർ വരും. ചിലപ്പോൾ ഇത് ഡിവൈഡ് ചെയ്തിട്ട്
മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ടും ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അതായത് 16 മൂന്ന് കൊണ്ട് ഹരിച്ചാൽ 3 5 15 1, അപ്പോൾ 5 1/3 എന്നും എഴുതാം ഇതിനെ. അപ്പോൾ ആൻസറിൽ ഏത് ഓപ്ഷനാണ് ഉള്ളത് ആ രീതിയിൽ ചെയ്യുക. അപ്പോൾ 5 1/3 ഡേയ്സ് എന്നും ഇതിനെ എഴുതാം. അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷനാണോ ആൻസർ ഉള്ളത് അതായിരിക്കും ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ ഡേയ്സ് വരാം. ഇനി നമുക്ക് ഓരോരുത്തരും ഒറ്റയ്ക്ക് ജോലി പൂർത്തിയാക്കാൻ എത്ര സമയമെടുക്കുമെന്ന് അറിയണം. അപ്പൊ ഇങ്ങനെ വലിയ ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഒത്തിരി സമയമെടുത്ത് ചെയ്യേണ്ട ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും എന്ന് വിചാരിക്കണ്ട. ഇത് ചെയ്ത് പഠിച്ചാൽ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അത് മാത്രമല്ല ഈ രണ്ട് ക്വസ്റ്റ്യനും ഒരുമിച്ച് വരില്ല, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനേ വരുള്ളൂ. അപ്പൊ എല്ലാം കൂടി ഒരു ക്വസ്റ്റ്യനിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിലിനി കണ്ടുപിടിക്കേണ്ടത് ഓരോരുത്തരും ഒറ്റയ്ക്ക് ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം എടുക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എയുടെ ആൻസർ കിട്ടിയിരിക്കുന്നത് 16 ബൈ 3 ദിവസം അല്ലെങ്കിൽ 5 1/3 ദിവസം എന്നുള്ളതാണ്. ഇനി ബിയുടെ ആൻസറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഇതിൻ്റെ ഇത് എഴുതാം, ഓരോ കാര്യങ്ങളും എഴുതാം. ഓരോരുത്തരും ഒറ്റയ്ക്ക് ജോലി പൂർത്തിയാക്കാൻ എത്ര സമയമെടുക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ചെയ്യാം. അതായത് ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഓൾറെഡി ചെയ്ത കാര്യങ്ങളൊക്കെ മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി വീണ്ടും എഴുതേണ്ടി വരും അത്. അപ്പോൾ ഒന്നുകൂടി അത് ചെയ്യാം. അപ്പോൾ നമ്മൾ രണ്ടും ഒരുമിച്ച് ചെയ്യുന്നതെങ്കിൽ സാധാരണ സ്പേസ് ഉണ്ടെങ്കിൽ അതിൽ തന്നെ നോക്കിയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒന്നുകൂടി ചെയ്യാം, മനസ്സിലാവുകയും ചെയ്യലോ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ എയും ബിയും കൂടി ഒരു ജോലി പൂർത്തിയാക്കാൻ 12 ദിവസം, ബിയും സിയും കൂടിയാണെങ്കിൽ 8 ദിവസം, എയും സിയും കൂടിയാണെങ്കിൽ 6 ദിവസം. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരും ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം എടുക്കും? അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 24 ആണ് ടോട്ടൽ വർക്ക് എന്നുള്ളത്. ഇവർ ചേർന്നിട്ടുള്ളത് 12 എഫിഷ്യൻസി, അല്ല 2, ഇവിടെ 2 എഫിഷ്യൻസി, ഇവിടെയാണെങ്കിൽ 3, ഇവിടെയാണെങ്കിൽ 4. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എയും ബിയും സിയും, അതായത് ഓരോരുത്തരും എടുക്കുന്ന സമയമാണ്. ടൈം ഓഫ് എ കണ്ടുപിടിക്കണം, ടൈം ഓഫ് ബി കണ്ടുപിടിക്കണം, ടൈം ഓഫ് സി കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കണമെങ്കിൽ ആകെ ടോട്ടൽ വർക്ക് കിട്ടണം. അത് നമ്മൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും എഫിഷ്യൻസി അറിയണം. ടോട്ടൽ വർക്കിനെ അതിൻ്റെ എഫിഷ്യൻസി കൊണ്ട് ധരിച്ചാലാണ് നമുക്ക് ടൈം കിട്ടുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെയും എഫിഷ്യൻസി അറിയണം. എഫിഷ്യൻസി ഓഫ് എ ആദ്യം നമുക്ക് നോക്കാം. അപ്പോൾ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് 2 3 5, ഇവിടെ നമുക്ക് എയും ബിയും ചേർന്നിട്ടുള്ള എഫിഷ്യൻസി 2, ബിയും സിയും ചേർന്നിട്ടുള്ളത് 3, എയും സിയും ചേർന്നിട്ടുള്ളത് 4. അപ്പോൾ എഫിഷ്യൻസി ഓഫ് നേരത്തെ ചെയ്തതുപോലെ 2 × A+B+C എന്ന് പറയുന്നതാണ് ഇത് ചേർത്തിട്ടുള്ളത്. ഓക്കെ, അതായത് എയും ബിയും സിയും, അതായത് 2 തവണ എയും ബിയും സിയും ചേർന്നിട്ടുള്ള എഫിഷ്യൻസിയാണ് 2 3 5 4 9 എന്ന് പറഞ്ഞത്. അപ്പോൾ എഫിഷ്യൻസി ഓഫ് A+B+C കാണാൻ വേണ്ടിയിട്ട് അതിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, നേരത്തെ ചെയ്തത് തന്നെയാണ്. അപ്പോൾ ടോട്ടൽ എഫിഷ്യൻസി 9/2. എയുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കണം. അപ്പോൾ എയുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കണം എന്ന് പറയുമ്പോൾ ബിയുടെയും സിയുടെയും ചേർത്തിട്ടുള്ള എഫിഷ്യൻസി 3. അപ്പോൾ ബിയുടെയും സിയുടെയും ചേർത്തിട്ടുള്ള എഫിഷ്യൻസി 3, എയും ബിയും സിയും ചേർന്നിട്ടുള്ളത് 9/2. അപ്പോൾ എയുടെ എഫിഷ്യൻസി കാണാൻ വേണ്ടിയിട്ട് 9/2 ഈ 3 കൊണ്ട് കുറച്ചാൽ മതി. അതായത് എഫിഷ്യൻസി ഓഫ് B+C എന്ന് പറയുന്നത് ദാ എഫിഷ്യൻസി ഓഫ് B+C 3. അപ്പോൾ എഫിഷ്യൻസി ഓഫ് എ കാണാൻ വേണ്ടിയിട്ട് ഇതിനെ ഇതുകൊണ്ട് കുറച്ചാൽ മതിയല്ലോ. അപ്പോൾ എഫിഷ്യൻസി ഓഫ് എ കിട്ടും. അപ്പോൾ 9/2 കുറക്കണം, 3 ചെയ്താൽ മതി. 9/2 കുറക്കണം, 3 ചെയ്താലേ, അതായത് 9 കുറക്കണം 3 2 6/2, അതായത് 3/2 എന്ന് കിട്ടും. അപ്പോൾ എഫിഷ്യൻസി ഓഫ് എ 3/2. അപ്പോൾ നമുക്ക് ടൈം ഓഫ് എ കണ്ടുപിടിക്കണം. ടൈം ഓഫ് എ എന്ന് പറയുമ്പോൾ ടോട്ടൽ വർക്കിന് എഫിഷ്യൻസി ഉണ്ട്, ടോട്ടൽ വർക്കിന് എഫിഷ്യൻസി ഓഫ് എ കൊണ്ട് ഹരിച്ചാൽ മതി. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 24, എഫിഷ്യൻസി എന്ന് പറയുന്നത് 3/2. അപ്പോൾ 24 × 3/2, അപ്പോൾ 24 × 2/3 എന്ന് വരും. 3 കൊണ്ട് ചുരുക്കിയാൽ 3 × 3 3 × 8 24 എന്ത് വരും? 16 എന്ന് വരും. അപ്പോൾ എക്ക് ആ ജോലി പൂർത്തിയാക്കാൻ വേണ്ടി 16 ദിവസം വേണം. ഇനി ബിയുടെയും സിയുടെയും അതുപോലെ തന്നെ കണ്ടുപിടിക്കാം. എങ്ങനെ? അതായത് എഫിഷ്യൻസി ഓഫ് A+B+C 9/2. എഫിഷ്യൻസി ഓഫ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ടൈം ഓഫ് ബി ആണ്. അപ്പോൾ ബി വരാത്തത് നോക്കുക, ബി വരാത്ത കോമ്പിനേഷൻ A+C ആണ്. അപ്പോൾ A+C എഫിഷ്യൻസി 4, A+B+C എഫിഷ്യൻസി 9/2 ആകുമ്പോൾ എന്താണ് ബിയുടെ എഫിഷ്യൻസി? എങ്ങനെ കിട്ടും? ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 9/2 കുറക്കണം എത്രയായിരിക്കും? 4. 9/2 × 4, അപ്പോൾ 9/2 × 4 ചെയ്താൽ 9 × 8/2 എന്ന് വരും. അപ്പോൾ 1/2 എന്ന് കിട്ടും. അപ്പോൾ എഫിഷ്യൻസി ഓഫ് ബി 1/2. അപ്പോൾ ടൈം ഓഫ് ബി എന്ന് പറയുന്നത് ആ ടോട്ടൽ വർക്കായിട്ടുള്ള 24 × 1/2. അപ്പോൾ 24 × 2 എന്ന് വരും. 24 × 2 = 48 ദിവസം. അപ്പോൾ ബി ഒറ്റയ്ക്ക് ആ ജോലി പൂർത്തിയാക്കാൻ വേണ്ടി 48 ദിവസം എടുക്കുന്ന കിട്ടി. ഇനി നമുക്ക് വേണ്ടത് സി ആണ്. അപ്പോൾ എഫിഷ്യൻസി ഓഫ് സി കണ്ടുപിടിക്കണം ആദ്യം. എഫിഷ്യൻസി ഓഫ് A+B+C 9/2. എഫിഷ്യൻസി ഓഫ് A+B ആണ് ഇവിടെ 2 എന്നിട്ടിരിക്കുന്നത്. അപ്പോൾ എഫിഷ്യൻസി ഓഫ് സി എന്ന് പറയുന്നത് 9/2 × 2 2 × 2 = 4, 9 × 4 = 4/2, അതായത് 5/2 എന്ന് വരും. അപ്പോൾ ടൈം ഓഫ് സി എന്ന് പറയുന്നത് ടോട്ടൽ വർക്കായിട്ടുള്ള 24 ഹരിക്കണം
അതിൻ്റെ എഫിഷ്യൻസി ആയിട്ടുള്ള 5/2. അപ്പോൾ അതെങ്ങനെ എഴുതാം? 24 ഗുണിക്കണം 2/5, 48/5 ദിവസം എടുക്കും. 48/5 ദിവസം. അപ്പോൾ നമുക്ക് കിട്ടി എ ആ ഒരു ജോലി പൂർത്തിയാക്കാൻ 16 ദിവസം എടുക്കും, ബി ആ ജോലി പൂർത്തിയാക്കാൻ 48 ദിവസം എടുക്കും, സി ആ ജോലി പൂർത്തിയാക്കാൻ 48/5 ദിവസം എടുക്കും. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചു? മൂന്ന് പേരും ചേർന്ന് എത്ര ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കുന്നുള്ളത് കണ്ടുപിടിച്ചു. ഓരോരുത്തരും ആ ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം എടുക്കുമെന്ന് കണ്ടുപിടിച്ചു. ആദ്യം എന്താ ചെയ്തത്? തന്നിരിക്കുന്ന ഡാറ്റ അതുപോലെ എഴുതി, എന്നിട്ട് എൽ സി എം കണ്ടിട്ട് ടോട്ടൽ വർക്ക് കണ്ടുപിടിച്ചു, എന്നിട്ട് ഓരോന്നിൻ്റെയും ചേർത്തിട്ടുള്ള എഫിഷ്യൻസി വെച്ചു കണ്ടുപിടിച്ചു. എന്നിട്ട് ചേർന്നിട്ടുള്ള എഫിഷ്യൻസി ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഓരോരുത്തരും മൂന്ന് പേരും ചേർന്നിട്ട് എത്ര ദിവസമാണ് എത്ര ദിവസം എടുക്കുമെന്ന് കണ്ടുപിടിച്ചു. അതിനുശേഷം ആ ഡാറ്റാസ് ഉപയോഗിച്ച് തന്നെ ഇങ്ങനെ ചെയ്തു. അപ്പോൾ എക്സാമിന് വരുന്ന സമയത്ത് ഇതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരിക. അപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കുക, അപ്പോൾ മനസ്സിലാവും. അപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ ടൈപ്പിലുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് കൂടി തരാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എയും ബിയും ചേർന്നിട്ട് 4 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കുന്നു. അതേ ജോലി ബിയും സിയും കൂടി ചേർന്നിട്ട് 8 ദിവസം കൊണ്ടും എയും സിയും കൂടി ചേർന്നിട്ട് 12 ദിവസം കൊണ്ടും പൂർത്തിയാക്കുകയാണെങ്കിൽ എയും ബിയും സിയും ചേർന്നിട്ട് ആ ജോലി ചെയ്യാൻ വേണ്ടി എത്ര സമയമെടുക്കും, അതുപോലെ ഓരോരുത്തരും ആ ജോലി പൂർത്തിയാക്കാൻ എത്ര സമയമെടുക്കും കണ്ടുപിടിക്കുക. സെയിം തന്നെയാണ്, അതിലെ നമ്പേഴ്സ് മാത്രമേ മാറ്റം വരുന്നുള്ളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എയും ബിയും ചേർന്നിട്ട് 12 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കുന്നു, ബിയും സിയും ചേർന്നിട്ട് 15 ദിവസം കൊണ്ട് അതേ ജോലി പൂർത്തിയാക്കുന്നു, സിയും എയും ചേർന്നിട്ട് അതേ ജോലി 20 ദിവസം കൊണ്ട് പൂർത്തിയാക്കിയാൽ എയും ബിയും സിയും ചേർന്നിട്ട് എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും, അതുപോലെ ഓരോരുത്തരും ആ ജോലി പൂർത്തിയാക്കാൻ വേണ്ടി എത്ര സമയമെടുക്കും. ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്പർ മാറ്റിയിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഈ രണ്ട് ക്വസ്റ്റ്യൻ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ തറവാകും. മൂന്നാമത്തെ ചോദ്യം, എയും ബിയും കൂടി ഒരു ജോലി 15 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നു. അതേ ജോലി ബി ഒറ്റയ്ക്ക് പൂർത്തിയാക്കാൻ 20 ദിവസം എടുക്കുമെങ്കിൽ എക്ക് ആ ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം വേണം? അപ്പോൾ ചോദ്യം എക്സാമിന് വരുന്ന സമയത്ത് ഈ രീതിയിലൊക്കെയാണ് വരിക, സിമ്പിളായിട്ടാണ് വരിക. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പോലെ ടഫായിട്ടൊന്നും വരില്ല. ഞാൻ എല്ലാം കൂടി ഒന്നിൽ ഉൾപ്പെടുത്താൻ വിചാരിച്ചിട്ടാണ് അങ്ങനെ ക്വസ്റ്റ്യൻ കൊടുത്തത്. അപ്പോൾ അത് ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഈ ചോദ്യം നോക്കാം. എയും ബിയും കൂടി ഒരു ജോലി പൂർത്തിയാക്കാൻ 15 ദിവസം എടുക്കും. അപ്പോൾ എ പ്ലസ് ബി എന്ന് പറയുന്നത് 15 എടുക്കാം. അതേ ജോലി ബി ഒറ്റയ്ക്ക് പൂർത്തിയാക്കാൻ 20 ദിവസം എടുക്കും. അപ്പോൾ ബി എടുക്കുന്നത് 20 ദിവസമാണ് എങ്കിൽ എക്ക് ആ ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം വേണം? അപ്പോൾ എക്ക് മാത്രം എത്ര ദിവസം വേണമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് എൽ സി എം കണ്ടുപിടിച്ചിട്ട് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കണം. 15/20 എൽ സി എം. അപ്പോൾ 21 20 ഇതിൻ്റെ ഗുണിതമല്ല, 22 40 അല്ല, 23 60. അപ്പോൾ രണ്ടിൻ്റെയും ഗുണിതമാണ്. അപ്പോൾ ഇത് എൽ സി എം, ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 60. അപ്പോൾ ഹരിച്ചാൽ നമുക്ക് എഫിഷ്യൻസി കിട്ടും. ഇത് ടൈം, ഇത് എഫിഷ്യൻസി, ഇത് ടോട്ടൽ വർക്ക്. ഇത് ആദ്യം ചെയ്യുന്ന സമയത്ത് എഴുതി വെക്കാം, പിന്നെ നമുക്ക് മൈൻഡിൽ ഉണ്ടായാൽ മതി. അപ്പോൾ 60 x 20 കൊണ്ട് ഹരിച്ചാൽ ബിയുടെ എഫിഷ്യൻസി കിട്ടി. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? എക്ക് ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം വേണം? അപ്പോൾ ബിയുടെ എഫിഷ്യൻസി 3 ആണ്, എയുടെയും ബിയുടെയും ചേർത്തിട്ട് 4 ആണ്. അപ്പോൾ എയുടെ എഫിഷ്യൻസി ഇത്രയായിരിക്കും. എയുടെ എഫിഷ്യൻസി 4 x 3 കുറച്ചാൽ 1 ആയിരിക്കും. അതായത് എഫിഷ്യൻസി ഓഫ് എ പ്ലസ് ബി 4, എഫിഷ്യൻസി ഓഫ് ബി 3. അപ്പോൾ എഫിഷ്യൻസി ഓഫ് എ 4 × 3 = 1. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടൈം ഓഫ് എ ആണ്. അപ്പോൾ ടോട്ടൽ വർക്കായിട്ടുള്ള 60 എഫിഷ്യൻസി ഓഫ് എ കൊണ്ട് ഹരിക്കണം. എഫിഷ്യൻസി ഓഫ് എ 1 ആണ്. അപ്പോൾ നമുക്ക് കിട്ടി 60 ദിവസം കൊണ്ടായിരിക്കും എ ആ ജോലി ഒറ്റയ്ക്ക് പൂർത്തിയാക്കുന്നത്. 60 ദിവസമായിരിക്കും ഇവിടെ. നാലാമത്തെ ചോദ്യം, ഒരു ജോലി എ 12 ദിവസം കൊണ്ടും ബി 15 ദിവസം കൊണ്ടും പൂർത്തിയാക്കും. രണ്ടു പേരും കൂടി ഒരുമിച്ച് 4 ദിവസം ജോലി ചെയ്ത ശേഷം എ വിട്ടുപോകുന്നു. ബാക്കി ജോലി തീർക്കാൻ ബിക്ക് എത്ര ദിവസം വേണ്ടിവരും? അപ്പോൾ ഇതിൽ ഇവിടെ ചേഞ്ച് വരുന്നു ക്വസ്റ്റ്യനിൽ. അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഒരു ജോലി എ 12 ദിവസം കൊണ്ടും ബി 15 ദിവസം കൊണ്ടും പൂർത്തിയാക്കുന്നു. രണ്ടു പേരും കൂടി ഒരുമിച്ച് 4 ദിവസം ജോലി ചെയ്ത ശേഷം എ വിട്ടുപോകുന്നു. അപ്പോൾ ആദ്യം നമുക്ക് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്കിതിലുള്ള ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കേണ്ടി വരും. അതുകൊണ്ട് ആദ്യം തന്നെ അത് തന്നിരിക്കുന്ന ദിവസം വെച്ചിട്ട് ടോട്ടൽ വർക്ക് കണ്ടുപിടിച്ച് വെക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് എൽ സി എം കണ്ടുപിടിച്ചാൽ ടോട്ടൽ വർക്ക് കിട്ടും. 15 1 15, 15 2 30, 15 3, 45 15 4, 60. 60 രണ്ടിൻ്റെയും കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിള്, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിള്. അപ്പോൾ 60 ഇതിൻ്റെ എൽ സി എം. അപ്പോൾ കിട്ടി 60 നമ്മുടെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. ഇനി എന്താണ് വേണ്ടത്? രണ്ടു പേരും കൂടി ഒരുമിച്ച് 4 ദിവസം ജോലി ചെയ്ത ശേഷം. അപ്പോൾ ഇവിടെ നമുക്ക് എഫിഷ്യൻസി, ഇത് ടൈമാണ്, ഇത് ടോട്ടൽ വർക്കാണ്, ഇവിടെ എഫിഷ്യൻസി കിട്ടും. അപ്പോൾ എയുടെ എഫിഷ്യൻസി കാണാൻ ടോട്ടൽ വർക്കിന് ടൈം കൊണ്ട് ഹരിക്കുക. 60 x 12 കൊണ്ട് ഹരിച്ചാൽ 5. ഇവിടെയാണെങ്കിൽ ബിയുടെ കിട്ടുന്ന 60 x 15 കൊണ്ട് ഹരിച്ചാൽ 4. അപ്പോൾ എയുടെ എഫിഷ്യൻസി 5, ബിയുടെ എഫിഷ്യൻസി 4. രണ്ടു പേരും കൂടി ഒരുമിച്ച് 4 ദിവസം ജോലി ചെയ്ത ശേഷം എന്ന് പറയുമ്പോൾ
രണ്ടുപേരുടെയും കൂടെ എഫിഷ്യൻസി എത്രയാണ്? അഞ്ചും നാലും ഒൻപതാണ്. രണ്ടുപേരുടെയും കൂടെ എഫിഷ്യൻസി ഒൻപതാണ്. നാല് ദിവസം ജോലി ചെയ്ത ശേഷം എന്ന് പറയുമ്പോൾ ഒൻപത് എഫിഷ്യൻസി ആണ് ചേർന്നിട്ട് നാല് ദിവസമാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ 36 വർക്ക് പൂർത്തിയായി. അതായത് ഓരോരുത്തരുടെ എഫിഷ്യൻസി കിട്ടി എയുടെ 5, ബിയുടെ 4. അപ്പോൾ ആകെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 9. നാല് ദിവസം അവർ രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ 9 എഫിഷ്യൻസി 4 ദിവസം ചെയ്തു. അപ്പോൾ 9 × 4 = 36 ജോലി അവർ ചെയ്തു. 60 ലെ 36 ഭാഗം അവർ ചെയ്തു കഴിഞ്ഞു. അത് കഴിഞ്ഞ് എ വിട്ടു പോകുന്നു. അപ്പോൾ എ പോയി, 4 ദിവസം കഴിഞ്ഞിട്ട് എ പോയി. അപ്പോൾ 36 60 ആണ് ആകെ ടോട്ടൽ വർക്ക്. അതിൽ 36 വർക്ക് 4 ദിവസം കൊണ്ട് അവർ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇത് ദിവസമാണ്, 4 ദിവസമാണ്, 36 വർക്ക് ചെയ്തു കഴിഞ്ഞു. ഇനി ബാക്കി എത്ര വർക്ക് ഉണ്ടാവും? ബാക്കി ഇതിൽ നിന്ന് മൈനസ് ചെയ്താൽ കിട്ടും 4 × 6 = 10, 1 × 3 = 4, 2. 24 വർക്കാണ് ഇനി ബാക്കിയുള്ളത്. ഇവിടെ യൂണിറ്റ് ഒന്നുമില്ല, 24 ആണ് ഇനി ബാക്കിയുള്ള വർക്ക്. ബാക്കി ജോലി തീർക്കാൻ ബിക്ക് എത്ര ദിവസം വേണ്ടി വരും? അപ്പോൾ 24 ആണ് ഇനി ബാക്കിയുള്ള വർക്ക്. ഇത്രയും വർക്ക് തീർക്കാൻ വേണ്ടി ബിക്ക് എത്ര ദിവസമാണ് വേണ്ടി വരിക എന്നുള്ളത് ചോദ്യം. അപ്പോൾ ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 4 ആണ്, ഇനി ബാക്കിയുള്ള വർക്ക് 24 ആണ്. അപ്പോൾ എത്ര ദിവസം വേണ്ടി വരിക? വർക്ക് എത്രയാണോ അത് ഹരിക്കണം അതിൻ്റെ എഫിഷ്യൻസി. അപ്പോൾ എത്രയാ ദിവസം വേണ്ടി വരിക? ടൈം ഓഫ് ബി എന്ന് പറയുന്നത് 24 ഹരിക്കണം 4. അപ്പോൾ 6 ദിവസമായിരിക്കും ഇവിടെ ആൻസർ വരുന്നത്, 6 ദിവസം. അപ്പോൾ ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ബാക്കി ജോലി തീർക്കാൻ ബിക്ക് എത്ര ദിവസം വേണ്ടി വരും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. ചില സമയത്ത് ചോദ്യത്തിൽ എന്തുവരും? മുഴുവൻ ജോലിയും തീർക്കാൻ ബിക്ക് ഒറ്റയ്ക്ക് എത്ര ദിവസം വേണം, അല്ലെങ്കിൽ മുഴുവൻ ജോലിയും തീർക്കാൻ ആകെ എത്ര സമയം എടുത്തു? അപ്പോൾ ആദ്യത്തെ സമയമൊക്കെ കൂട്ടേണ്ടി വരും. അപ്പോൾ ഇവിടെ അങ്ങനെയാണ് ചെയ്യുന്നത്. അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഇനി വരുന്ന ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? 6 ദിവസം. അപ്പോൾ ഇതിൻ്റെ രണ്ട് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് തരാം. എ 18 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കുന്നു, ബി 24 ദിവസം കൊണ്ട് അതേ ജോലി പൂർത്തിയാക്കുന്നു. അവരൊരുമിച്ച് 8 ദിവസം ജോലി ചെയ്ത ശേഷം എ വിട്ടുപോകുന്നു. അങ്ങനെയാണെങ്കിൽ ബിക്ക് ഒറ്റയ്ക്ക് ബി ബാക്കി ജോലി തീർക്കാൻ വേണ്ടി എത്ര ദിവസം എടുക്കും? അതായത് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, നമ്പർ മാറ്റാം. അതായത് ഒരു ജോലി എ 18 ദിവസം കൊണ്ടും ബി 24 ദിവസം കൊണ്ടും പൂർത്തിയാക്കും. രണ്ടുപേരും കൂടി 8 ദിവസം ജോലി ചെയ്ത ശേഷം എ വിട്ടുപോകുന്നു. അപ്പോൾ ബാക്കി ജോലി തീർക്കാൻ ബിക്ക് എത്ര ദിവസം വേണ്ടി വരും? അതാണ് കണ്ടുപിടിക്കേണ്ടത്. ചെയ്ത് നോക്കുക, ആൻസർ കമൻറ്റ് ചെയ്യുക. അഞ്ചാമത്തെ ചോദ്യം, ഒരാൾ ജോലിയുടെ 1/3 ഭാഗം 5 ദിവസം കൊണ്ടും മറ്റൊരാൾ അതേ ജോലിയുടെ 2/5 ഭാഗം 10 ദിവസം കൊണ്ടും പൂർത്തിയാക്കും എങ്കിൽ രണ്ടുപേരും ചേർന്ന് ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും? അപ്പോൾ ക്വസ്റ്റ്യൻ വളരെ എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഫ്രാക്ഷൻ കാണുമ്പോൾ നമുക്ക് ഡൗട്ട് വരും. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരാൾ ജോലിയുടെ 1/3 ഭാഗം 5 ദിവസം കൊണ്ട്, അപ്പോൾ ആ ഒരാളെ നമുക്ക് എ എന്ന് എടുക്കാം. എ ജോലിയുടെ 1/3 ഭാഗം 5 ദിവസം കൊണ്ട്, 1/3 ഭാഗം 5 ദിവസം കൊണ്ടാണ് തീർക്കുന്നത്. അപ്പോൾ ഒരു ഭാഗം തീർക്കാൻ എത്ര ദിവസം എടുക്കുക? ഈ 5-നെ 3 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ ഇത്രയും മനസ്സിലാക്കണ്ടു. 1/3 ഭാഗം 5 ദിവസം കൊണ്ട് തീർക്കുന്ന ഒരാൾ ഒരു ഭാഗം തീർക്കാൻ വേണ്ടിയിട്ട് എത്ര ദിവസം എടുക്കും? 15 ദിവസം എടുക്കും. എങ്ങനെ കണ്ടുപിടിച്ചാൽ? ഈ 5-നെ ഈ 3 കൊണ്ട് ഗുണിച്ചു. ഓക്കെ, അതായത് 1/3 5 ആണെങ്കിൽ 1 എത്രയാണ്? അപ്പോൾ 5-നെ 3 കൊണ്ട് ഗുണിച്ചു. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഒരാൾ ഒരു ജോലിയുടെ 1/3 ഭാഗം 5 ദിവസം കൊണ്ടും എന്ന് പറയുമ്പോൾ ആ ജോലി മുഴുവൻ ചെയ്യാൻ വേണ്ടിയിട്ട് 15 ദിവസം എടുത്തു. അപ്പോൾ 15 ദിവസം എന്ന് എഴുതണം, 15 ദിവസം. മറ്റൊരാൾ അതേ ജോലിയുടെ 2/5 ഭാഗം 10 ദിവസം കൊണ്ടും പൂർത്തിയാക്കും. അപ്പോൾ മറ്റൊരാൾ എന്നുള്ളത് നമുക്ക് ബി എന്നെടുക്കാം. 2/5 ഭാഗം 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. 2/5 ഭാഗം 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കും എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം എത്ര ദിവസം, അത് മുഴുവനും എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? 10 × 5, ഇവിടെ 2 ഉള്ളതുകൊണ്ട് 2 കൊണ്ട് ഹരിക്കണം. ഇവിടെ 5 × 3 ഗുണിച്ച് 1 കൊണ്ട് ഹരിച്ചു 15 കിട്ടി. ഇവിടെ 10 × 5 ഗുണിച്ച് 2 കൊണ്ട് ഹരിക്കണം. 10 × 5 = 50, 50 × 2 = 25. അപ്പോൾ ആ ഒരു ജോലി മുഴുവൻ പൂർത്തിയാക്കാൻ 25 ദിവസം എടുക്കുക. അപ്പോൾ ഇങ്ങനെയാണോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഇത്ര ഫ്രാക്ഷൻ തന്നാൽ അതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മുകളിലെ അതിനെ കൊണ്ട് ഹരിക്കണം. അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. 1-ന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ 25 ദിവസമാണ് ആ ജോലി പൂർത്തിയാക്കാൻ ബി എടുക്കുന്നത്. 2/5 ഭാഗം 10 ദിവസം കൊണ്ടാണ്. അപ്പോൾ അത് മുഴുവനും തീർക്കാൻ എത്ര ദിവസം കൊണ്ട്? അപ്പോൾ 2/5 വാല്യൂ ഉണ്ട്. അപ്പോൾ 1-ന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എത്ര ദിവസം കൊണ്ടാണ് ആ മുഴുവൻ ജോലിയും പൂർത്തിയാക്കുന്നുള്ളത് കിട്ടും. എങ്കിൽ രണ്ടുപേരും ചേർന്ന് ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും? അതായത് നമ്മൾ ഫസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ അതിലേക്ക് എത്തിയപ്പോൾ, അതായത് എ 15 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കുന്നു, ബി 25 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നു, എന്നാൽ രണ്ടുപേരും ചേർന്ന് ആ ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം എടുക്കും? അപ്പോൾ എന്ത് ചെയ്യുക? ആദ്യം ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കുക എൽസിഎം കണ്ടിട്ട്. അപ്പോൾ 25-ന്റെ മൾട്ടിപ്പിൾ എടുത്തിട്ട് കണ്ടുപിടിക്കാം. 25 × 25 15-ന്റെ മൾട്ടിപ്പിൾ അല്ല, 25 × 2 = 50 അല്ല, 25 × 3 = 75. അപ്പോൾ 75 15-ന്റെ ഗുണിതമാണ്, 15 × 5 = 75. അപ്പോൾ 75-നെ 15 കൊണ്ട് ഹരിച്ചാൽ എയുടെ എഫിഷ്യൻസി കിട്ടും, 75-നെ 25 കൊണ്ട് ഹരിച്ചാൽ ബിയുടെ എഫിഷ്യൻസി കിട്ടും. ഇനി എന്ത് വേണം? എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും ചോദിച്ചാൽ ആകെ വർക്കായിട്ടുള്ള 75-നെ
ആകെ എഫിഷ്യൻസി 5, 3, 8 എട്ട് കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ആൻസർ കിട്ടും 75/8 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. 75/8 എന്ന് പറയുമ്പോൾ നമുക്ക് ചുരുക്കി എഴുതാം. എങ്ങനെ? 75 × 8 കണ്ടുപിടിക്കുക. 8 × 9 = 72 അപ്പോൾ എന്ത് ചെയ്യാം? 9 × 3/8 ദിവസം, 9 × 3 = 8 ദിവസം കൊണ്ട് ആ ജോലി രണ്ടുപേരും ചേർന്ന് പൂർത്തിയാക്കും. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇതിൻ്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ തരാം. ഒരാളൊരു ജോലിയുടെ 2/3 = 4 ദിവസം കൊണ്ടും 3/5 = 6 ദിവസം കൊണ്ടും പൂർത്തിയാക്കും. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും ചേർന്ന് ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും? അതായത് 1/3 ന് പകരം 2/3, 5 ന് പകരം 4, 2/5 ന് പകരം 3/5, 10 ന് പകരം 6. അങ്ങനെയാണെങ്കിൽ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുക. അപ്പോൾ ആൻസർ കണ്ടുപിടിക്കുക, കമൻ്റ് ചെയ്യുക. ഓക്കെ, ആറാമത്തെ ചോദ്യം ഇതാണ്. എക്സ് ഒരു ജോലി ചെയ്യാൻ 6 ദിവസവും വൈ അതേ ജോലി ചെയ്യാൻ 12 ദിവസവും എടുക്കും. അവർ ഒരുമിച്ച് ജോലി ആരംഭിക്കുന്നു. 3 ദിവസം കഴിഞ്ഞ് എക്സ് വിട്ടുപോകുന്നുവെങ്കിൽ ജോലി ചെയ്യാൻ ആകെ എത്ര ദിവസം എടുക്കും? ആദ്യം നമുക്ക് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എഴുതാം. എക്സ് ഒരു ജോലി ചെയ്യാൻ 6 ദിവസം എടുക്കുന്നു, വൈ അതേ ജോലി ചെയ്യാൻ 12 ദിവസം എടുക്കുന്നു. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കണം. 2 എൽസിഎം കണ്ടാൽ മതി. 12 × 6 എൽസിഎം 12 ആണ്. അത് 2 ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ 12 ആണ്. അപ്പോൾ ഇവിടെ ടൈം എഫിഷ്യൻസി കിട്ടാൻ ഹരിച്ചാൽ മതി. 12 × 6 കൊണ്ട് ഹരിച്ചാൽ 2, അപ്പോൾ എക്സിൻ്റെ എഫിഷ്യൻസി 2. 12 × 12 കൊണ്ട് ഹരിച്ചാൽ 1, വൈയുടെ എഫിഷ്യൻസി 1. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ എഫിഷ്യൻസി കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ആകെ ജോലി ചെയ്യാൻ ആകെ എത്ര ദിവസം എടുക്കുന്നുള്ളതാണ്. അപ്പോൾ എക്സ് ഇത്ര ദിവസം കൊണ്ടും വൈ ഇത്ര ദിവസം കൊണ്ടും തീർത്തു. അവർ ഒരുമിച്ച് ജോലി ആരംഭിക്കുന്നു. 3 ദിവസം കഴിഞ്ഞ് എക്സ് വിട്ടുപോകുന്നു. അപ്പോൾ ഒരുമിച്ചാണ് ജോലി ആരംഭിക്കുന്നത്. അപ്പോൾ 3 ദിവസം കഴിഞ്ഞ് എക്സ് വിട്ടുപോകുന്നു പറഞ്ഞാൽ 3 ദിവസം അവർ ഒരുമിച്ച് വർക്ക് ചെയ്തു. അപ്പോൾ ആകെ എഫിഷ്യൻസി 2 × 3 ആണ്. 3 ദിവസമാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആകെ 9 വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ആകെ 12 വർക്കാണ് ഉണ്ടായിരുന്നത്. അതിൽ 9 വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ഇനി ബാക്കിയുള്ളത് 3 വർക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ജോലി ചെയ്യാൻ ആകെ എത്ര ദിവസം വേണമെന്നാണ്. അതായത് ഈ 3 ദിവസം ചേർത്തിട്ട് എത്ര ദിവസം വേണമെന്നാണ്. അപ്പോൾ ഈ ബാക്കിയുള്ള 3 വർക്ക് തീർക്കാൻ വേണ്ടിയിട്ട് എക്സ് വിട്ടുപോയല്ലോ. അപ്പോൾ വൈക്ക് എത്ര ദിവസം വേണോ അതും ഈ 3 ദിവസവും കൂടി ചേർത്തിട്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ 3 ദിവസം 3 വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എത്ര ദിവസം വേണം വൈക്ക് എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ വൈയുടെ എഫിഷ്യൻസി 1 ആണ്. 3 വർക്കാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ 3 ആണ് ടോട്ടൽ വർക്ക്, 1 ആണ് എഫിഷ്യൻസി. അപ്പോൾ എത്ര ദിവസം കൊണ്ട് ചെയ്യും? 3 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. അപ്പോൾ ആദ്യം ഒരു 3 ദിവസം എടുത്തു, പിന്നീട് ഒരു 3 ദിവസം എടുത്തു. അപ്പോൾ ആകെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് 6 ദിവസമാണ് എടുക്കുന്നത്. അപ്പോൾ ഉത്തരം എത്രയാണ് വരിക? 6 ദിവസം. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനിൽ ബാക്കി വരുന്ന, അതായത് വിട്ടുപോയ ആൾ കഴിച്ചിട്ട് ബാക്കി വരുന്ന ആൾ എത്ര ദിവസം കൊണ്ടാണ് ബാക്കി ജോലി തീർക്കുന്നതെന്നുള്ളതാണ് ചോദ്യം. ഇവിടെയാണെങ്കിൽ ആകെ ജോലി ചെയ്യാൻ എടുക്കുന്ന സമയമാണ്. അപ്പോൾ എപ്പോഴും ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ച് നോക്കണം, അല്ലെങ്കിൽ ആൻസർ തെറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആൻസർ 6 ദിവസം. 7-ാമത്തെ ചോദ്യം. എ ഒരു ജോലി ചെയ്യാൻ 28 ദിവസവും ബി 35 ദിവസവും എടുക്കും. അവർ ജോലി ആരംഭിക്കുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് എ വിട്ടുപോകുന്നു. ബി ബാക്കി ജോലി 17 ദിവസം കൊണ്ട് പൂർത്തിയാക്കിയാൽ എ എത്ര ദിവസം കഴിഞ്ഞാണ് ജോലിയിൽ നിന്നും വിട്ടുപോയത്? ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ എഴുതാം. എ ഒരു ജോലി ചെയ്യാൻ 28 ദിവസം എടുക്കും, ബി അതേ ജോലി ചെയ്യാൻ 35 ദിവസം എടുക്കും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് അതിൻ്റെ എൽസിഎം ആണ്. അപ്പോൾ 35 ആണ് വലിയ സംഖ്യ. 35 ആദ്യത്തെ ഗുണിതം 35 ആണ്. അത് 28 മൾട്ടിപ്പിൾ അല്ല. 2-ാമത്തത് 70, അതും 28 മൾട്ടിപ്പിൾ അല്ല. 3-ാമത്തത് 5 കൊണ്ട് ഡിജിറ്റ് വരുന്നതാണ്. 28 അങ്ങനെ ഒരു മൾട്ടിപ്പിൾ ഉണ്ടാവില്ല. അപ്പോൾ 4 കൊണ്ട് ഗുണിച്ച് നോക്കാം. 35 × 4 എത്രയാണ്? 35 × 4 5, 4, 20, 3, 4, 12, 14, 140. 28, 5, 140 ആണ്. അപ്പോൾ ടോട്ടൽ വർക്ക് അല്ലെങ്കിൽ എൽസിഎം എന്ന് പറയുന്നത് 140 ആണ്. അപ്പോൾ എഫിഷ്യൻസി കിട്ടാൻ വേണ്ടി ഡിവൈഡ് ചെയ്താൽ മതി. 140 × 28 കൊണ്ട് ഹരിച്ചാൽ 5, 140 × 35 കൊണ്ട് ഹരിച്ചാൽ 4. അപ്പോൾ ബിയുടെ എഫിഷ്യൻസി 4, എയുടെ എഫിഷ്യൻസി 5. ചോദ്യത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? കുറച്ച് ദിവസം അവർ ഒരുമിച്ച് ജോലി ചെയ്യുന്നു. എയും ബിയും കൂടി കുറച്ച് ദിവസം ജോലി ചെയ്യുന്നു. എ വിട്ടുപോകുന്നു. അപ്പോൾ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് എ വിട്ടുപോകുന്നുള്ള പറയുന്നില്ല. ബി ബാക്കി ജോലി 17 ദിവസം കൊണ്ട് പൂർത്തിയാക്കിയാൽ എ എത്ര ദിവസം കഴിഞ്ഞാണ് ജോലിയിൽ നിന്ന് വിട്ടുപോയത്? അപ്പോൾ എ വിട്ടുപോകുന്നത് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ എയും ബിയും ചേർന്ന് ജോലി ചെയ്യുന്നത് എത്ര ദിവസമാണ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ബി ബാക്കി ജോലി 17 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നു എന്ന് പറഞ്ഞാൽ ബിയുടെ എഫിഷ്യൻസി 4 ആണ്. 17 ദിവസം കൊണ്ടാണ് ബാക്കിയുള്ള ജോലി പൂർത്തിയാക്കുന്നത്. അപ്പോൾ എത്ര ജോലിയായിരിക്കും പൂർത്തിയാക്കുന്നത്? 17 ദിവസം കൊണ്ട് 4 എഫിഷ്യൻസിയുള്ള ബി പൂർത്തിയാക്കുന്ന ജോലി എന്ന് പറയുന്നത് 17 × 4 ആണ്. 68. ആകെ ജോലി 140. 17 ദിവസം കൊണ്ട് 4 എഫിഷ്യൻസിയുള്ള ബി പൂർത്തിയാക്കുന്ന ജോലി 68. അപ്പോൾ എയും ബിയും ചേർന്ന് ചെയ്ത ജോലി, അല്ലെങ്കിൽ എ വിട്ടുപോകുന്നതിന് മുന്നേ വരെ ആകെ ചെയ്തിട്ടുള്ള ജോലി, എയും ബിയും ചേർന്ന് ചെയ്തിട്ടുള്ള ജോലി കിട്ടാൻ വേണ്ടി 140 × 68 കൊണ്ട് കുറച്ചാൽ മതി. 140 കുറക്കണം 68 കണ്ടാൽ എയും ബിയും ചേർന്ന്
എത്ര ജോലിയാണ് ചെയ്തതെന്നുള്ളത് കണ്ടുപിടിക്കാം. രണ്ടു വട്ടം പത്ത്, ഒന്നും ആറും ഏഴും ഏഴും പതിനാല്, 72 ജോലിയാണ്. 72 എയും ബിയും ചേർന്ന് ചെയ്തിട്ടുള്ള ജോലി നിട്ടും. അതായത് എ 28 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കുന്നു എന്ന് പറഞ്ഞു, ബി 35 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ LCM കണ്ടു, എന്നിട്ട് ടോട്ടൽ വർക്ക് കിട്ടി, എന്നിട്ട് അതിൻ്റെ എഫിഷ്യൻസി ടോട്ടൽ വർക്കിനെ അതാത് സമയം കൊണ്ട് ധരിച്ചപ്പോൾ കിട്ടി. പിന്നെ കുറച്ച് ദിവസം എയും ബിയും ജോലി ചെയ്തു, ബി എ വിട്ടുപോയി എന്ന് പറഞ്ഞു. എത്ര ദിവസം കഴിഞ്ഞാണ് എ വിട്ടുപോയെന്ന് അറിയില്ല, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ബി 17 ദിവസം കൊണ്ടാണ് ബാക്കി ജോലി പൂർത്തിയാക്കുന്നതെന്ന് പറഞ്ഞാൽ 17 ദിവസം കൊണ്ട് ബിയുടെ എഫിഷ്യൻസി അറിയുന്നതുകൊണ്ട് എത്ര ജോലി ചെയ്യുന്നുള്ളത് അറിയാം. അപ്പോൾ അത് കഴിച്ച് ബാക്കി അത് ഒഴിച്ചിട്ടുള്ള ബാക്കി ജോലിയായിരിക്കും എയും ബിയും കൂടി ചേർന്ന് ചെയ്തത്. അപ്പോൾ ആകെ ജോലി 140, ബി പൂർത്തിയാക്കുന്ന ബാക്കി ജോലി 68 ആകുമ്പോൾ എയും ബിയും ചേർന്ന് ചെയ്ത ജോലി അതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും, അതായത് 72. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്, ഈ 72 എന്ന ജോലി എയും ബിയും ചേർന്ന് എത്ര ദിവസം കൊണ്ടാണ് കണ്ടുപിടിച്ചതെന്ന് കിട്ടിയാൽ അതായിരിക്കും നമുക്കിവിടെ ആൻസർ എന്ന് പറയുന്നത്. അതായത് എ വിട്ടുപോകുമ്പോൾ ഇന്നുവരെ ചെയ്തിട്ടുള്ള എ വിട്ടുപോയത് എത്ര ദിവസം കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആകെ ജോലി ഇനി 72. ആദ്യം എയും ബിയും ചേർന്ന് ചെയ്തിട്ടുള്ള ആകെ ജോലി 72. അവരുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 9. അപ്പോൾ ആകെ 72 ജോലി, 9 അവരുടെ എഫിഷ്യൻസി. അപ്പോൾ ചെയ്യാനെടുത്ത ദിവസം എന്ന് പറയുന്നത് 72 × 9 8 ദിവസമായിരിക്കും. 72 × 9 8 ദിവസമായിരിക്കും. അപ്പോൾ എ വിട്ടുപോകുന്നത് അല്ലെങ്കിൽ എയും ബിയും കൂടി ഒരുമിച്ച് ജോലി ചെയ്യുന്നത് 8 ദിവസമായിരിക്കും. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടി 8 ദിവസം. അപ്പോൾ ഈ രീതിയിൽ ചെയ്താൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടൈം ആൻഡ് വർക്ക് എന്ന ടോപ്പിക്കിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ നൽകാവുന്നതാണ്. അതുപോലെ ഈ ഭാഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങളും നിങ്ങൾക്ക് രേഖപ്പെടുത്താം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആവശ്യമുള്ള നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ദയവായി ഷെയർ ചെയ്യുക. താങ്ക് യു.